ഇതാണ് വനംവകുപ്പിന്റെ വിവാദമായ നാട്ടാനകളുടെ പട്ടിക. സ്വകാര്യ വ്യക്തികളുടെ കൈവശമുള്ള 368 നാട്ടാനകളെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അതിൽ 13 ആനകൾ ചെരിഞ്ഞതാണ് എന്ന വാർത്ത പുറത്തു വന്നതോടുകൂടിയാണ് വനംവകുപ്പിന് തിരുത്തേണ്ടി വന്നത്. ഇതാണ് പുതിയ പട്ടിക. ആ പട്ടികയിൽ 20 ആനകൾ കുറഞ്ഞു. തൃശൂരിലെ ചുള്ളിപ്പറമ്പിൽ വിഷ്ണുശങ്കർ അടക്കം ചെരിഞ്ഞാനകൾ എങ്ങനെ ജീവിച്ചിരിക്കുന്ന ആനകളുടെ പട്ടികയിൽ വന്നുവെന്നതായിരുന്നു പ്രധാന ചോദ്യം. സമീപകാലത്ത് ചെരിഞ്ഞ 13 ആനകളാണ് പട്ടികയിൽ ഉൾപ്പെട്ടത്. ഇതോടൊപ്പം 9 ആനകളെ വ്യത്യസ്ത ജില്ലകളിൽ ആവർത്തിക്കപ്പെടുകയും ചെയ്തു. നാട്ടാനകളുടെ മൈക്രോചിപ്പ് നമ്പർ, പേര്, പ്രായം എന്നിവയിലും വലിയ പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആനകളെ കൊണ്ടുവരുന്നതിന് നിരോധനമുണ്ട്. ചെരിഞ്ഞ ആനകളെ ജീവിച്ചിരിക്കുന്നതായി വനംവകുപ്പ് തന്നെ സ്ഥാപിച്ചെടുക്കുന്നത് തട്ടിപ്പിന് വേണ്ടിയാണെന്നായിരുന്നു ആരോപണം. ഇതൊരു കള്ളക്കണക്ക് കയറ്റി കഴിഞ്ഞിട്ട് ഇതിന് ഒരു ഓതറൈസേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ നാടകം കളിച്ച് ഇപ്പൊ കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്നാൽ ആന ഉടമകൾ ഈ ആരോപണം തള്ളി. കേരളത്തിൽ ഇന്ന് 350 താഴെ, 330 മുകളിൽ മാത്രമാണ് നാട്ടാനകളുള്ളത്. കേരളത്തിലെ ഉത്സവ ആചാരങ്ങൾക്കായി ഉപയോഗിക്കുന്നതിന് ആനകളുടെ എണ്ണം പരിമിതമായി ചുരുക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. സംസ്ഥാനത്തെ നാട്ടാനകളുടെയും വനംവകുപ്പിന്റെ കൈവശമുള്ള ആനകളുടെയും പൂർണ്ണ വിവരങ്ങളാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ആദ്യം നൽകിയ പട്ടികയിൽ മുഴുവൻ വിവരങ്ങളും വനംവകുപ്പ് ഹാജരാക്കിയിരുന്നില്ല. പുതുക്കിയ പട്ടികയിൽ ഉടമകളുടെ വിവരങ്ങളും മൈക്രോചിപ്പ് നമ്പറുകളിലുണ്ടായ പൊരുത്തക്കേടുകളുമടക്കം പരിഹരിച്ചിട്ടുണ്ടെന്നാണ് വനംവകുപ്പിന്റെ അവകാശവാദം. വനംവകുപ്പിന്റെ കൈവശമുള്ള 39 ആനകളടക്കം സംസ്ഥാനത്ത് 388 നാട്ടാനകളുണ്ടെന്നാണ് പുതിയ കണക്ക്. ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.